കർത്താവിന്റെ അതിവിശേഷ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. In the name of Lord be praised. നമുക്ക് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ വരുവാൻ വലിയവനായ ദൈവം ഇടയാക്കി തോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I praise God for this opportunity to come before his word. ഇവിടെ ഇരിക്കുന്ന നല്ലൊരു പങ്കം വിശ്വാസികൾ വിവാഹിതരും കുടുംബജീവിതം നയിക്കുന്നവരുമാണ്. Most of the believers sitting here are married and lead a family life. ദൈവം നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ മക്കളെ തരുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. God has given children in our family lives. നമുക്ക് ദൈവം മക്കളെ തരുമ്പോൾ ആ മക്കളിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന അതിപ്രധാനമായ കാര്യം. When God gives us children, we expect something important from our children. Avar valaranam ennulladana nam aagrahikkunnu. And our expectation is that they should grow. Nammukku deivam thanna makkal nammal aagrahikkunnilla valarchilla engil aa maathapithakkal athra maathram dukkikkunnavara. If our children don't grow as we expect them to grow, parents will be sad. Appol deivam nammalil aagrahikkunnathum adu thanneya. That's what God expects from us too. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം വളർച്ച പ്രാപിക്കുക. In our individual lives we should grow. നമ്മളായിരിക്കുന്ന സ്ഥലം സഭാ വളരുവാൻ ആവശ്യമാണ്. And also the church where we are involved in should grow. അങ്ങനെ വളർച്ച ഒരു വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ്. So growth is something very essential. ആ വളർച്ച ഇല്ലെങ്കിൽ മാനുഷികമായി നമ്മൾ ദുഃഖിക്കുന്ന പോലെ നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്ന ക്രിസ്തു കർത്താവ് വലിയവരായ ദൈവത്തെ മാത്രം ദുഃഖിക്കും. If there is no growth, as human we suffer and we are sad, the same way God will be sad too. വളർച്ച എല്ലാ മേഖലകളിലും സന്തുലിതമായിട്ടുള്ള വളർച്ചയായിരിക്കും. That growth should be a balanced growth in all the aspects. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസിന് സുവിശേഷം രണ്ടാം അധ്യായം 52-ാം വാക്യത്തിൽ ഇങ്ങനെ വാക്യം. In Luke chapter 2 verse 52 there is a statement about Lord Jesus. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിലും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. There it says that Jesus grew in wisdom, in knowledge and in the favor of men and God. നാല് തരത്തിലുള്ള കർത്താവിന്റെ വളർച്ച അവിടെ നമുക്ക് കാണുവാൻ കഴിയും. There we see four different types of growth of Lord. ജ്ഞാനത്തിലുള്ള കർത്താവ് വളരുവാൻ കഴിയും, അതിന്റെ മാനസികമായ വളർച്ച. He grew in his wisdom, that is his intellectual growth. അതിനുശേഷം പറയുന്നത് അവൻ വളർച്ചയിൽ മുതിർന്നു വന്നു വായിക്കുന്നു. Then he grew in his stature, that is physical. അതിന്റെ പ്രായോഗികമായ വളർച്ചയായിരുന്നു. That was his practical growth. അതുപോലെ അവൻ മനുഷ്യരുടെ ഇടയിൽ മുതിർന്നു വന്നത് വായിക്കുന്നു. Then he grew in favor of men. അത് സാമൂഹികമായ ഒരു വളർച്ചയായിരുന്നു. That was a social growth. പിന്നീട് നാം വായിക്കുന്നത് ദൈവത്തിൽ മുളർന്നു വന്നു എന്ന് വായിക്കുന്നു. He grew in the favor of God. അത് തന്റെ ആത്മീയമായ വളർച്ചയാണ്. That was the spiritual growth. ഈ നാല് വളർച്ചയും ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമായി. And these all four growths were balanced in life of Lord Jesus. അങ്ങനെ ദൈവം കർത്താവ് നമുക്ക് മാതൃകയായിരിക്കുന്നു. So Lord Jesus is an example for us. അതുപോലെ നമുക്കും വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And the same way God expect us to grow too. ഇവിടെ നാം കേട്ടതുപോലെ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് as we were told the topic today is ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ച എന്നുള്ള വിഷയത്തോട് ആസ്പദമാക്കിയ the church growth in the first century. പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. See that in the book of Acts. അസൂയാവഹമായ ഒരു വളർച്ചയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭകളിൽ ഉണ്ടായിരുന്നു. That was an exceptional growth in the first century. അവിടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ദൈവത്തിന്റെ വലിയൊരു ശക്തിയാൽ അത് വളർച്ച നടക്കുവാനായിട്ടിടയാണ്. Was triggered by the power of God. വളർച്ച എപ്രകാരമുള്ള വളർച്ചയാണെന്നാണ് പ്രാഥമികമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. I want to think about what kind of growth that was. മൂന്ന് തരത്തിലുള്ള വളർച്ച അന്ന് ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. There were three different types of growth in the first century. ഒന്നാമതായിട്ട് സംഖ്യാപരമായ ഒരു വളർച്ചയായിരുന്നു. First was the numerical growth. നമുക്കറിയാം ഒന്നാം അധ്യായത്തിൽ പെന്തക്കോസ്റ്റ് നാള് അല്ലെങ്കിൽ ദിവസം വരുന്ന ആ ദിവസത്തിൽ we know that the first day of Pentecost avada 120 per avada koodirikkeyum avada mel parishuddhaatmaavu varugeyum angane sabha roopikathamaagavanattide aayidu. There were only 120 people. The Holy Spirit came on them and the church started. Adhu shesham aa Pentecost divasam Petros aa koodina mahasamoogu janasamoogathinu munpaage prasangikkundaayi. And on the day of Pentecost Peter spoke to the multitude of people there. Aa divasam 3000 per rakshikkappetta sthaanam that day itself 3000 people were saved and baptized the day. അതുകഴിഞ്ഞ് ആ സംഖ്യ 5000-ത്തോട് അധികമാകുകയായി. Then that number grew to 5000. അതുപോലെ തന്നെ ഇവിടെ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. In chapter 5 verse 14. ഏകമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച്
ചേർന്നു വന്നു. And it says that men and women were added to the church. ആ 21 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ നാം വായിക്കുന്നത്. In chapter 21 verse 20 we read. ആ അവിടെ കാണ 21ന്റെ 20 വാക്യത്തിൽ നാം കാണുന്നത് അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അവനോടുകൂടെ സഹോദര യഹൂദന്മാർ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരം ഉണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ സംഖ്യാപരമായി ആ വളർച്ച ഉണ്ടാവാനിടയാണ്. That is called a numerical growth. പുതിയ വിശ്വാസികൾ മുൻപോട്ട് വരുവാനിടയാണ്. New believers are coming to the church. എന്നാൽ ഇന്ന് കാണുന്ന വളർച്ച പ്രകാരമാണ് സഭകളില്. But what kind of growth do we see today? ഓ ജീവശാസ്ത്രമായ വളർച്ച. Today the growth is biological growth. ആ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം നമ്മ കുഞ്ഞുങ്ങളെ കൊണ്ട് സഭകൾ വളരുകയാണ്. Today the church is growing because of our children. പുതിയ ഫലങ്ങളില്ലാത്ത അനേക സ്ഥലം സഭകൾ. Many churches where there are no fruits. മറ്റു തരത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് മറ്റു സഭകളിൽ നിന്ന് മാറി വേറെ സഭയിലേക്ക് വരുന്ന ട്രാൻസ്ഫറി, അതാണ് ആദ്യമുള്ള വളർച്ചയാണ്. Another growth we see today is people moving from one church assembly to another assembly. എന്നാൽ ഒന്നാം നൂറ്റാണ്ടിൽ അതിന്റെ അങ്ങനെ ആയിരുന്നില്ല വളർച്ച ഉണ്ടായത്. In the first century the growth was not like that. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ സഭയെ കുറിച്ച് വലിയൊരു ചിന്താധാരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. Believers, we need to have a burden about our assembly. നമ്മുടെ സഭയിൽ പുതിയ പുതിയ ആത്മാക്കൾ വരേണ്ടത് ആവശ്യമായിരിക്കും. Very necessary that new souls be added. അതിനുവേണ്ടി ഒന്നാം സഭ മാതൃമാക്കിയ മാതൃകകളെ നാം പിന്തുടരുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. The examples of the first century church should be followed today. രണ്ടാമതായിട്ട് ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ച. The second growth of the assembly in the first century. ഭൂമിശാസ്ത്രപരമായ വളർച്ചയായിരുന്നു. There was a geographical growth. ജെറുസലേമിലെ സഭയുടെ ആരംഭം ഉണ്ടാവുകയായി. The church started in Jerusalem. അത് അങ്ങനെ വ്യാപിച്ച് റോമിൽ വരെ ആ സഭയുടെ വ്യാപനം അല്ലെങ്കിൽ സ്ഥലം സഭകൾ ഉണ്ടാവുകയായിരുന്നു. Church spread from there and until up to Rome, new assemblies were. വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കെല്ലാം മറിച്ച് സഭകളിൽ നിന്ന് സഭകൾ രൂപീകൃതമാകുവാൻ ഒന്നാം നൂറ്റാണ്ടിൽ ഇടയായിട്ട്. In the first century from one church another church was born and it spread all around. അങ്ങനെ ഭൂമിശാസ്ത്രമായ ഒരു വലിയ വളർച്ചയായിരുന്നു ഉണ്ടായത്. That was a geographical growth. മൂന്നാമതായിട്ട് ഉണ്ടായിരിക്കേണ്ടത് ആത്മീകമായ വളർച്ച. And the third growth should be spiritual growth. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രവർത്തന പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ ആ ഒരു പ്രത്യേകമായ പദം അവിടെ ഗ്ലൂക്കോസ് കൂടെ ഓർമ്മിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. In the book of Acts we see that Luke is using a special word there. Ah devathe bhayapadunnavarayirunnu balavarthi ivide parayunnundu. Luke repeats again and again that the believers in the first century had God's fear. Ah devavare pravartichathu kandu avarku bhayam undaavanattidaya. God started working among them, they had fear. Ah thanga 9th adhyayathinte 31st vaakyam vaayikkam. Let's read chapter 9 verse 31. അങ്ങനെ യഹൂദിയ, ഗലീലിയ, ശമരിയ എന്നീ ദേശങ്ങളൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകയും കൊണ്ടിരുന്നു. It says then the church throughout Judea, Galilee and Samaria enjoyed a time of peace. It was strengthened and encouraged by the Holy Spirit. It grew in numbers, living in the fear of the Lord. ആത്മീയ വർധന പ്രാപിച്ചും പരിശുദ്ധാത്മ പ്രബോധനത്തിൽ നടങ്ങി പെരുകി വരുവാനായിട്ടിടയായി. They were spiritually growing and the fear of the Lord they were growing. 2 Corinthians 42 ഉള്ള വാക്യങ്ങളിൽ നമുക്ക് അവരുടെ വളർച്ച, ആത്മീയമായ വളർച്ച കാണുവാൻ സാധിക്കുന്നുണ്ട്. In chapter 2 verse 42 also we see the growth they were having. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുവാനും പ്രാർത്ഥന കഴിക്കുവാനും അപ്പം നുറുക്കുവാനും കൂട്ടായ്മ ആചരിച്ചും പോകുന്നു എന്ന് അവർ വായിക്കുന്നു. We see that they devoted themselves into the apostles teaching, to the fellowship, breaking of bread and prayer. പ്രയത്ന സഭയിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രാർത്ഥനയോട് കൂടെ അതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് സഭ ഒരുമിച്ച് കൂടുവാനായിട്ട് ഇടയായിട്ട്. There were problems in the church, they all gathered together to pray. അവർക്ക് ദൈവം കൊടുത്ത ഭൗതികമായ നന്മകൾ വിറ്റ് അവരെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് ആത്മീയമായ ഒരു കാഴ്ചപ്പാടോടെ കാണിക്കുവാനായിട്ട് ഇടയായിട്ട്. When there were need for other people, they sold whatever they had and brought to the feet of the apostles. ആ നമുക്കറിയാം സ്തേഫാനോ സാധിച്ച രക്തസാക്ഷി ആത്മീയമായ ഒരു വലിയൊരു മരണമാണ്, രക്തസാക്ഷിത്വമാണ് തന്നെ അവിടെ വഹിച്ചത്. We know that about the first martyr Stephen, that how he was zealous for God. ആറാം അധ്യായത്തിലെ 4 വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു ആത്മീയമായ നേതൃത്വത്തെ അവിടെ കാണുവാൻ കഴിയുന്നു. And the chapter 6 verse 4 there we see a strong spiritual leader. ആ സഭയിൽ പ്രശ്നമുണ്ടാക്കിയ
വന്നപ്പോൾ അപ്പോസ്തലന്മാർ എടുത്ത തീരുമാനം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. When there was a problem in the church, we see what was the decision of the apostles. ജനങ്ങൾ പ്രാർത്ഥനയും ദൈവത്തിന്റെ വാണിയും വിട്ട് ആ ഗ്രേസിൽ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. Apostles said it's not good for us to wait on the table leaving our ministry of the word and prayer. ആരാധനയിൽ കാണുന്നുണ്ട് ആത്മീയമായ ആ പ്രശ്നത്തിന് ആത്മീയമായ നിലയിൽ അവർ തീരുമാനമെടുത്ത് അവിടെ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. When there we see that when a problem arose, they solved it spiritually. ആത്മീയമായ ഒരു വളർച്ച ആരാധനയിൽ സഭകളിൽ ഉണ്ടായി. And that is because there was a growth spiritually. ആ പ്രിയമുള്ളവരെ ആ ഒന്നാം നൂറ്റാണ്ടിൽ അനുഭവമാണ് ഇന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And that's the same experience God is expecting from us. ദൈവത്തിന്റെ ഉപദേശത്തിനോ ദൈവത്തിന്റെ വചനത്തിനോ ഓ കാലക്രമേണ അന്യപ്പെട്ടു പോകാൻ കഴിയുന്ന കാര്യമല്ല. Because of the time, there would not be change in God's expectation or God's doctrine. So in the first century, we see these three types of growth in the assembly. What was the reason for such tremendous growth in the youth? I just want to mention two or three reasons what was behind the growth of the church. വായിക്കുന്നത് നിങ്ങൾ എന്റെ സാക്ഷി ഭൂമിയുടെ അകത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. First we read in Acts chapter 1 verse 8 where Jesus says that you will be witnesses to me until the end of the world. വളർച്ചയുള്ള സഭ എന്ന് പറയുന്ന സാക്ഷിക്കുന്ന സഭയാണ്. The church that is growing will be a witnessing church. എവിടെ സാക്ഷ്യമില്ലയോ അവിടെ കർത്താവിനെ സാക്ഷിക്കുന്നില്ലയോ അവിടെ ഒരിക്കലും വളർച്ച കാണുവാൻ സാധിക്കുകയില്ല. If a church is not witnessing the Lord Jesus, there wouldn't be any growth. അനേകരെ ആ സാക്ഷിക്കുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. Many people try to escape that witness. At the beginning of their life, maybe they had some thought of witness. കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികൾ വഹിച്ച അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് സാക്ഷീകരിക്കുക എന്നുള്ളത് ചിലരെ പറഞ്ഞ് അതിനെ കാണാറുണ്ട്. This was the responsibility given to the church to witness our Lord Jesus Christ. And many people do not do that. But when we look at the witnessing in the first century, apostles maatramalla kartavinte punaruthanathinte sakshyam vahicha apostles maatramalla sakshigalayi thirunnu. There we see that it was not only the apostles who were witnessing. Stephanus ne poleyum Philippus ne poleyum adu varane Aquila Priscilla mudalaya sadharana vishwasigale poleyullavar aa naalil sakshyam vahikkuvanattidayayittu. We see the ordinary believers like Stephen and Philip and all different people were witnessing for Lord Jesus. Ah, priyamulare, ee sakshike ennulathu nammal ellavarum devam elpichirikkunna dautyamaanu. So this witnessing is a responsibility given to everybody. Ah, naam chindikkunnathu adinu vendi vithyamaya viliyum therinjeduppullavar cheyyunna oru joliyaanennu palarum oruvache chindichu poyega. Many times we think that this is something given to people who are specially called for it. Priyamulare, namakku namme sabaye kurichu valiyoru oru ulkaashi avashyamayirikkum. We need to have a big insight and vision about our നമ്മുടെ സഭകൾ വളരേണ്ടത് ആവശ്യമായിരിക്കും. സാക്ഷിക്കുന്ന സഭയായിരിക്കും. ഫോർ ദാറ്റ് റീസൺ വി നീഡ് ടു ഹാവ് വിറ്റ്നസ്സിംഗ് ചർച്ചസ്. അവിടെ എട്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ചിതറിപ്പോയവർ അവിടെ കർത്താവിന്റെ സാക്ഷികളായി തീർന്നു. ഇൻ ചാപ്റ്റർ 8 വേഴ്സ് 4 വി റീഡ് ദാറ്റ് ദോസ് ഹു ആർ സ്കാറ്റർഡ് ദേ ബിക്കേം വിറ്റ്നസ്സസ് ഫോർ ലോർഡ്. ചിതറിപ്പോയ കാരണം സഭയ്ക്ക് വലിയ പീഡനം നേരിട്ടുവാനിടയായി. വാട്ട് വാസ് ദ റീസൺ ദാറ്റ് ദേ വർ സ്കാറ്റർഡ്? ബിക്കോസ് ദേർ വാസ് ട്രിബുലേഷൻ. പീഡനത്തിൽ അവർ ഒരുമിച്ച് ഓരോ അങ്ങനെ തനിയെ തന്നെ മറച്ച് ഒതുങ്ങിക്കൂടുവാൻ അവർ ആഗ്രഹിച്ചത്. ട്രിബുലേഷൻ കേം, ദേ ഡിഡ് നോട്ട് വാണ്ട് ടു ഹൈഡ് ദംസെൽവ്സ്. ഓ, അവർ ചിതറിപ്പോയപ്പോൾ ആ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനിടയായി. ദേ വർ സ്കാറ്റർഡ്, ദേ spoke about God. അവിടെ സഭകൾ രൂപീകൃതമാകുവാനിടയായിരുന്നു. Churches were grown there. അങ്ങനെ ഒന്നാം നൂറ്റാണ്ടിലെ സഭകൾ വർദ്ധിച്ചു. And that's how churches grew. പ്രിയമുള്ളവരെ, നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭ അതിനെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants us to be witnesses in whatever assemblies we are there. അങ്ങനെ നമ്മുടെ സഭകൾ വളരുവാനിടയാണ്. Oh, that's how our churches will grow. രണ്ടാമതായിട്ട് ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായിരുന്നത്, the second reason for the growth of the churches in the first century, രണ്ടാം അധ്യായത്തിലെ 42-ാം വാക്യത്തിൽ വായിക്കുന്നത്, in chapter 2 verse 42 we read, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വരുന്നവർ ചെയ്ത ആ കാര്യങ്ങൾ അവിടെ അത് കഴിച്ചു പോകുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അവിടെ നാം വായിക്കുവാൻ കഴിയുന്നത്. The people who are believed, who were baptized and added to the church, there are four things they did. One of them is this. അവിടെ നാം കാണുന്നത് അവർ പ്രാർത്ഥന
കഴിച്ചും പോന്നു. There is written that they devoted themselves to prayer. ഒന്നാമത്തെ 3:1 വായിക്കുന്നുണ്ട്, ഒന്നാം മണി നേരം പ്രാർത്ഥന സമയത്ത് ദൈവാലയത്തിലേക്ക് അവർ പോയി. And in chapter 3 verse 1 we read that at the prayer time they went to the temple. തളരുന്ന സഭ പ്രാർത്ഥിക്കുന്ന സഭയാണ്. And a growing church would be a praying church. അവരുടെ ഒരു വാസ്തവമായ കാര്യം ഞാൻ നിങ്ങളും അറിയുന്നതാണല്ലോ. It's very important that we know this fact. സഭയിൽ അനേക കൂടി വരവുകൾ നമുക്കുണ്ട്. We have so many gatherings in our churches. എന്നാൽ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള ആ കൂടിയൊരു ഏതാണ് നമ്മുടെ സഭകളിൽ? But you know which is the gathering where we have the least number of people? ഇവിടുത്തെ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അനേക സഭകളെ എനിക്കറിയാം. I don't know about this church, but I know about പ്രാർത്ഥനയ്ക്കുള്ള കൂടി വരവിലാണ് ഏറ്റവും അധികം അംഗസംഖ്യകളുള്ളത്. The gatherings for prayers are the meetings where the least number of people gather. അതുകൊണ്ട് സഭയ്ക്ക് അനുഗ്രഹം ഉണ്ടാകുന്നില്ല. And because of that there is no blessing for the assembly. ഒന്നാം നൂറ്റാണ്ടിലെ സഭകൾ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്ന സഭകളായ. But in the first century the churches prayed carefully. ആറാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ എടുത്ത ഒരു തീരുമാനത്തെ കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായല്ലോ. As I mentioned about a decision which was taken in chapter 6. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വിട്ടിരിക്കുന്നു എന്ന് പറയുക. Apostle says that it is we will be devoted to the word ministry and prayer. Oh, ഞങ്ങൾ പ്രാർത്ഥനയിൽ അതാണ് അതിനാണ് പ്രാധാന്യം കൊടുത്തത്. They give importance to prayer. അവിടെ പ്രാർത്ഥന മുഖാന്തരം അനേക സംഭവങ്ങൾ അവിടെ നടക്കുകയുണ്ടായെന്ന് നമുക്കറിയാം. And we read that because of prayer so many miracles happened. നാലാം അധ്യായത്തിലെ 31 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. Chapter 4 verse 31 we read. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങുവാനിടയായി. There is written that when they prayed in this manner the place where they were gathered shook. ഇങ്ങനെ അവർ പ്രാർത്ഥിക്കുവാനിടയായി. And that's how they prayed. അവരുടെ ഫലങ്ങൾ കാണുവാനിടയായി. And because of that there were fruit. അവരുടെ സ്ഥലങ്ങൾ കുലുങ്ങുവാനിടയായി. Because of that the places shook. കഠിനമായ ഹൃദയങ്ങൾക്ക് മാറ്റം അനുഭവിക്കാനിടയായി. And many hard hearts were broken. നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന്. Many times we think prayer is hard. എന്നാൽ നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ. But if we pray carefully. അവിടെ കുലുക്കുവാൻ കഴിയുന്ന ദൈവമാണ്. God will be able to shake the change a few people. നമുക്കറിയാം പത്രസ് ആ പത്രസും കൂട്ടരും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ. We know the story when Peter was in the prison. ആ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു 12 അധ്യായത്തിന്റെ 5 വാക്യം. There it says in chapter 15 it says that the whole church prayed carefully. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? What happened when the church prayed? അവരെ കാരാഗ്രഹത്തിൽ മോചിപ്പിക്കപ്പെടുവാനിടയായി. They were delivered from the prison. പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണ്. How great is the power of prayer. ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി. Able to see God's glory. അതുപോലെ പിന്നീട് പൗലോസും ശീലാസും ഫിലിപ്പി കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ. Then we read about Paul and Silas when they were in the prison of Philippi. 16 അധ്യായം 25 വാക്യത്തിൽ. Chapter 16 verse 25. അവർ അർദ്ധരാത്രി പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും പോവാനിടയായി. At midnight they were praying and praising God. എന്താണ് അവിടെ സംഭവിച്ചത്? What happened there? കാരാഗ്രഹം തുറക്കുവാനിടയായി. The prison gates were open. അവർ കാരാഗ്രഹ ദ്വാരത്തിൽ കിടന്ന് കാലുകൾ ബന്ധിതരായി കിടക്കുകയായിരുന്നു. Their feet were shackled there. അവിടെ നിന്ന് രക്ഷപ്പെടുവാനിടയായി. Still they were able to escape. അവിടെ സംഭവിച്ചത് എന്നെ കൊണ്ടുള്ള ഫലം എന്തായിരുന്നു? What was the result of all this miracle? അതിന് സാക്ഷ്യം വഹിച്ച കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടുവാനിടയായി. The jailer who was there, he and his family were saved. പ്രാർത്ഥിക്കുന്ന സഭ വളരുന്ന സഭയാണ്. Praying church will be a growing church. പ്രിയമുള്ള നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം പ്രാർത്ഥനയ്ക്കായിട്ട് കൊടുവാം. Dear believers, when we have problems in our assemblies, let's gather to pray. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അങ്ങനെ പോകുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God doesn't want us to blame each other. നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് ആ സഭയുടെ അനുഗ്രഹമായി തീരുക. And out of our troubles, we need to gather and pray. അപ്പോൾ വളരുന്ന സഭ പ്രാർത്ഥിക്കുന്ന സഭയാണ്. So growing church was a praying church. മൂന്നാമതായിട്ട് ആ വളരെ സഭയുടെ വളർച്ചയ്ക്ക് സഹായിച്ചത്. Third reason that contributed to the growth. പ്രവൃത്തികളുടെ പുസ്തകം 4 അധ്യായത്തിലെ 32 വാക്യം. Acts chapter 4 verse 32. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. There it says that those who believed they had one mind and one heart. ഒരുമനപ്പെടലേ സഭയുടെ വളർച്ചയ്ക്ക് വളരെയധികം ആവശ്യമായ കാര്യമാണ്. They were united together and that was the reason for one. നമ്മൾ വ്യത്യസ്തമായ സഹോദരങ്ങൾ
അയച്ചത്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, ഗോഡ് ഹാസ് കോൾഡ് അസ് ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്. ഓ, നമുക്ക് പല വ്യത്യസ്തമായ നിലകളാണ് ഉള്ളത്. വി ഓൾ കം ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ കർത്താവിന്റെ രക്തത്താലാണ് നാം എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. വി ഓൾ ആർ റിഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് ലോർഡ് ജീസസ്. നമ്മൾ ഒരേ പിതാവിന്റെ മക്കളാണ്. വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് വൺ ഫാദർ. ഭൗതികമായി നാം ഒരേ പിതാവിന്റെ സഹോദരങ്ങളാണ് എന്ന നിലയിൽ. As in the world we are brothers of one father. Oh, nammal orumanappettirikkuvan devu aagrahikkunnu. God want us to be united. Sangeerthanam 133-ne onna vaakyathu nam ingane vaayikkunnu. Psalm 133 verse 1 we read. Ida sahodaramar ottirupichu vasikkunnu athra shubham athra manoharam. How pleasant it is for brethren to live together. Aa priyamullavare namukku orumanappadal valare aavashyamaanu. It's very necessary that we be united. Engil maatram endra sabhangal valaruvaanaayittu only our churches will grow. നമ്മൾ ആദ്യമേ മത്സര ബുദ്ധിയോടുകൂടെ നിന്ന് സഭയുടെ ആ അടുപ്പത്തിന് കാരണമായി തീരുകയാണ്. Fighting, we have a fighting spirit that will bring our churches down. നമുക്ക് ഏതെല്ലാം നിലയിൽ ഏതെല്ലാം കാര്യത്തിൽ ഒരുമനപ്പെട്ടു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We also see that what were the areas where they were united. രണ്ടാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 2:46 we read. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വന്നിരുന്നു. There it says that they came to the temple of God in one accord. Ah, aaradhanaikku vendi avar orumanappettavan vannirunnu. In worship they were united. Ah, aaradhanaikku yathaarthathil orumanappada aavashyamaanu. It's very necessary that when we come to worship we are united. Athu sahodarangalodum sahodariyodum vidvesham maari orumanappadal valare aavashyamaanu. There should not be any bitter spirit against any brother or sister. We should be united. Naamathikai 24 vaakyam 4:24 വാക്യം അവിടെ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. In chapter 4 verse 24 it says that they cried to God in united. ആ പ്രാർത്ഥനയിൽ ഒരുമനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. They were united in prayer. ആ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന വലിയ ഫലങ്ങളുള്ളതാക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. United in prayer that produced good results. ആ അതുപോലെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ when we come to chapter 15 അവിടെ യെരുശലേം കൗൺസിൽ ഒരു വലിയൊരു കൗൺസിൽ നടക്കുകയാണ്. There we see a Jerusalem council. അതിന്റെ കാരണങ്ങളൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ പ്രശ്നത്തിന് അവർ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ഒരുമനപ്പെട്ട് കൂടുവാനിടയായിട്ട്. When there was a problem to solve it they called the council and it says that they were united. ഓ, ദൈവസഭ ഒരുമനപ്പെടേണ്ടത് ആവശ്യമാണ്. It's very necessary that we be united. ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഒരുമനപ്പെട്ട സഭയായിരുന്നു. അത് അവിടെ വളർച്ചയ്ക്ക് കാരണമായി. The first century the church was united in all aspects and that contributed to their growth. നാലാമതായിട്ട് നാം കാണുന്നത് അത് ആത്മാവിന്റെ നിയന്ത്രണത്താലുള്ള സഭയായിരുന്നു. And the fourth thing we see that the church was controlled by the spirit. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഈ വായിക്കുന്നത്. In Acts chapter 1 verse 8 we read. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ന് പറയുകയാണ്. There it says that when the Holy Spirit will come upon you, you will receive power. പൗലോസും യോഹന്നാനും ഒക്കെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടൊപ്പം കൂടെ നിന്ന് ദൈവജനം ശുശ്രൂഷിക്കുവാനിടയായി. Paul and John, Peter, they were all able to stand with that power of the Holy Spirit and preach. Oh, നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താൽ ആകുമ്പോൾ. When we do things with in the power of the Holy Spirit, വലിയ ഫലങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. There will be great results. അവിടെ നമുക്ക് അനേകർ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു പോകുന്നതെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. We see that the whole assembly was controlled by the Spirit of the Lord. അവിടെ സ്തെഫാനോസിനെ കാണുന്നവൻ പരിശുദ്ധാത്മാവിനാൽ പരിപൂർണനായിരുന്നു. There we see about Stephen, we read that he was full of the Spirit of the Lord. You know, Philippos ne parishuddhaatmavana niyantranathalaikkuvaanu. And we read about the story of the eunuch, when Philip was sent to him, he went in the power of the Lord. Angane Shannan kartaave ariyuvaanu. That's how the eunuch was able to know Lord. Devathinte aatma Petrusine Cornelius adutheke aikkuvaanu. Also the Spirit of the Lord sent Peter to Cornelius. Avade കൊർനേലിയോസും കുടുംബവും രക്ഷപ്രാപിക്കുവാനിടയായിട്ട്. We see that Cornelius and his family was saved. ജാതികളുടെ ഇടയിലേക്ക് സഭ വ്യാപിക്കുവാനിടയായി. From that point the church spread among to Gentiles. അതുപോലെ തന്നെ അനന്യാസിനെ പൗലോസിന്റെ ശൗലിന്റെ അടുത്തേക്ക് അയച്ചു. And also we see that Ananias was sent to Paul. പൗലോസിനെ വലിയ മഹാനായിട്ട്
തിരുവാനിടയായി. And from that moment Paul was able to grow under the Lord. ആത്മാവിനെ നിയന്ത്രണത്താനുള്ള സഭ. And this all happened because the power of the Holy Spirit. ആത്മാവിനെ നിയന്ത്രണത്താനും പോകുമ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടാകുകയാണ്. And we go with the power of the Holy Spirit, there are blessings. ഞാൻ ഓർക്കുകയാണ് 16 മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് വാസ്തവമായി എന്നെ ആസാമിലേക്ക് അയച്ചു. Remember about 16 years ago when the power of the Lord, the Holy Spirit called me to go to Assam. എന്താണെന്നോ അവിടുത്തെ ഭാഷ എന്താണെന്നോ ആൾക്കാർ എന്താണോ എനിക്ക് അറിയുമായിരുന്നില്ല. I never knew where Assam was or how people were there, what the language was. I didn't know. ആ വലിയ അന്ധമായ ജ്ഞാനത്തോടു കൂടിയാണ് അവിടെ നീങ്ങിയത്. So I went there with that blind knowledge. ആ എനിക്ക് ആ ഗുവാഹട്ടിയിലുള്ള സുവിശേഷത്തെ മാത്രമേ അറിയുണ്ടായിരുന്നു. I just had a vision to evangelize the people of Assam. തന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് അവിടെ 500 kilometers അകലെയുള്ള ചബുവായിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. And the spirit of the Lord asked me to go to a place 500 miles away which is called Chabua. അങ്ങനെ അന്ന് അവിടെ ഒന്നും സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. There was nobody to help me those days. ആ ദേശത്തേക്ക് പോയി. I went to that place. ദൈവം വളരെ ഫലങ്ങളെ കാണുവാനിടയായി. And God has given me so many fruits there. ദൈവം പറയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്താൽ പോകുമ്പോൾ. Oh, when we go to go with the power of the Lord. ആ ദൈവം അവിടെ ഫലങ്ങളെ തരും. And God will give us ദൈവം സഭകളെ വർദ്ധിപ്പിക്കുവാനിടയായി. And God will establish assemblies there. അങ്ങനെ ആ ഒന്നാം നൂറ്റാണ്ട് സഭ ആത്മാവിന്റെ നിയന്ത്രണത്താലുള്ള സഭയായി. In the first century the church was with the control of the Holy Spirit. അവസാനമായിട്ടുള്ള കാര്യം ഭാഗമാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 4:12 വാക്യം മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുക ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. In chapter 4 verse 12 we read that there is no salvation in any other name under the heaven. The name is only Lord Jesus' name. Valaruva sabha, valarunna sabha, Christu kendrikutamaya sabaya. A growing church will be a Christ-centered church. Kartavine mahatvam kodukkunna, pranithyam kodukkunna sabayana valarunna sabha. A church that gives importance to Lord Jesus will grow. Inna aneka sabhagalil kartavine sthanamillathayi theendirikkunnu. In many assemblies there is no place for the Lord today. Valare pattunnilla karyangalumayittu nammal samyojichukonde compromise cheythu povunnathayi kaanuvathu. Many assemblies are compromising with so many things today. Enna la udesha satyathinte nilalkkuvan kaniyunnilla. And they are not able to stand in the pure doctrine. Velippadu pushkalathile Ephesosile Laodikeya sabhakku doodu eduthumbol in the book of Revelation when the message was given to the church of Laodikeya parayiyoda sabhayoda veliyil ennu paray njan vaadathil ninnu muttunnu. In the Laodicean church Lord is standing outside and says that I am knocking. Oh kartav sabhayoda veliyil nilkkuvan cheyyunnu. Lord is standing outside the church. What was the reason for that? നമുക്കറിയ രണ്ടോ എവിടെ കൂടിയാൽ എവിടത്തേക്ക് കർത്താവ് എഴുന്നേൽക്കുന്നവരാണ്. You know that where 2 or 3 are gathered in his name, Lord is there. എന്തുകൊണ്ട് സഭയുടെ മധ്യത്തിൽ കർത്താവ് ഇല്ലാതെ പോയി? What was the reason that Lord was not in the church? മത്തായി സുവിശേഷം 18:20 വാക്യം വായിക്കാം. Matthew chapter 18 verse 20 says avada nam ingane vaayikkunnathu there we read this way rendo moona var enna naamathil avade koodiya aa naamathil koodi varunnathokkeyum njan avade naduvil undu ennu njan ningalodu parayunnu. Let's say for where 2 or 3 are gathered in my name I am in the midst of them. Engane ullavada madhyathilana kathaa aanithanagunnathu. In what type of among what type of people the Lord will come? Adil 19:19 vaakyathil adu parayunnundu. In verse 19 it aikyamathiyappetta says that if 2 or 3 are gathered united there Lord Jesus will be there. Oh nammude aikyamathe kodal kartav nammude madhye vastavamayittundu. If you are united the Lord Jesus is there with us. Aikyamathe illayengil kartavinode sthanam illa. If there is no unity ദൈവമേ ക്രിസ്തു കേന്ദ്രീകൃതമായ സഭ വളരുന്ന സഭയാണ്. A church that is Christ centered will be a growing church. ദൈവം നമ്മെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. The Lord bless us with these words. നമ്മുടെ സഭകൾ സ്ഥാനസംഖ്യാപരമായും ഭൂമിശാസ്ത്രപരമായും ആത്മീയമായും വളരുന്ന സഭയായിരിക്കട്ടെ. Our
churches, our assemblies should grow numerically, geographically and spiritually. അതിനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് നാം ചിന്തിച്ചത്. And we thought about the factors that contribute to this growth. വളരുന്ന സഭ സാക്ഷിക്കുന്ന സഭകളാണ്. Growing church would be a witnessing church. ആ വളരുന്ന സഭ പ്രാർത്ഥിക്കുന്ന സഭയാണ്. Growing church will be a praying church. ആ വളരുന്ന സഭ ഒരുമനപ്പെട്ട് ജീവിക്കുന്ന സഭയാണ്. Growing church will be united church. വളരുന്ന സഭ ആത്മാവിന്റെ നിയന്ത്രണത്താൽ നിയോഗത്താലുള്ള സഭയാണ്. Growing church will be a church controlled by the spirit. ഓ വളരുന്ന സഭ ക്രിസ്തു കേന്ദ്രീകൃതമായ സഭയാണ്. And a growing church will be a Christ centered church. വരുന്നാളുകളിൽ നമ്മുടെ സഭകൾ വളരുവാൻ ദൈവം സഹായിക്കട്ടെ. May the Lord help our assemblies to grow in the coming days. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, dear brothers and sisters, you are sahodari sahodarmare, young believers, brothers and sisters, nammale deyo aakirikkuna stalam sabhaye kurichu namukku veli uttaravaadam undu. We should be very much responsible about the local assembly where we are in. Oh, nammal angane vannu koodi poguka ennallana devan namme kurichu aagrahikkunnathu. God just doesn't want us to come and go away. Oh, namukku vendi jeevanathana kartava yesu christo, the Lord Jesus who gave his life for us. Oh, anegare dhanagathnaka nedunnavarai valiruva sabhayai thiruvaanavana aagrahikkunnathu. That Lord wants to see our assemblies as growing and bringing more people into it. ദൈവം നമുക്കായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എവിടെയായിരുന്നാലും നമുക്ക് കർത്താവിന്റെ സാക്ഷികളാകുവാൻ സാധിക്കും. Oh, whatever situation God places us in, we can be witnesses for Him. ഞാൻ ഓർക്കിയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീട്ടുടമസ്ഥനും കുടുംബവും രക്ഷിക്കപ്പെടുവാനിടയായത്. As I mentioned before, the landlord where I'm living, he and his family, അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ചാൽ ആരും ആദേശത്തിൽ ആരും തന്റെ മുമ്പാകെ നിൽക്കുവാൻ ധൈര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. If you look at his nature, nobody will dare to stand in front of him. അത്ര മാത്രം ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. Because he was that much fierce. Rajput community എന്ന് പറഞ്ഞാൽ വളരെ അധികം ക്രൂരത സ്വഭാവമുള്ളവരാണ്. He was from Rajput community and they were very harsh people. എന്നാൽ അവരുടെ മധ്യത്തിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുകയും ഞങ്ങളുടെ ജീവിതം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിക്കാനിടയായി. But because of our life influenced him and he was able to be changed. അദ്ദേഹം പറഞ്ഞു, ഞാൻ അനേക ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ട്. Oh, this is what he said, I have seen many Christians. എന്നാൽ നിങ്ങളെ പോലെ ക്രിസ്ത്യാനികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. But this is the first time I'm seeing a Christians like him. ഇവിടെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലം ഒരുപക്ഷെ നാം ചിന്തിക്കും വളരെ പ്രയാസമാണ്. Oh, you might think the place where you are in is very difficult. നമ്മളുടെ നമ്മളോടുള്ള ആളുകളുടെ സമീപനം, നമ്മളുടെ ജീവിത രീതികൾ, നമ്മുടെ അവരോടുള്ള പെരുമാറ്റം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ സാധിക്കും. Sometimes our behavior or our approach to them may be able to change them. ആ വ്യക്തി രാവിലെയും മയും കൃത്യമായി പൂജ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. That person used to do worship to their gods morning and evening. എന്നാൽ താൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ തന്റെ വിഗ്രഹങ്ങളും ഫോട്ടോകളും എല്ലാം തെറ്റുടച്ച് നശിപ്പിച്ച് ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനിടയായി. When he came to know the Lord, he destroyed all his idols and their gods statues and he became a true believer in God. ഹേമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായിരിക്കട്ടെ. May our lives be a gospel. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ്സ് നെയിം ബി ബ്ലെസ്ഡ്. ഒരിക്കലും എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. Once more I want to express my gratitude to all of you and I want to finish my words. പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കാം. Our gracious Lord and loving Heavenly Father, we come to the throne of grace. We worship and adore you. Lord, you have given us wonderful the first day of the week and we could gather here to worship thee and adore thee, Lord. And we commit ourselves unto your mighty hand, Lord. And please forgive our shortcomings and sins and trespasses. Lord, any mistake we committed in this to worship time, forgive us, Lord. Lord, you have given us wonderful time of fellowship and Lord has given us wonderful time of family hour to share the word of God. And really we are very much concerned about our assemblies. And many of the assemblies are not growing assemblies. And we were thinking about how the assembly should grow. What are the reasons, characteristics to grow the assemblies? And we need to practice in our life. Where we are, Lord, you are keeping us, Lord. Our life should be an witnessing life. So that many may come to the knowledge of Lord Jesus Christ. We commit all of them unto your mighty hand. Especially we pray for this assembly. And the qualities and the commitments they are doing, Lord. And most of them are migrated from their own land. And are staying here.
and whatever way they can do the ministry and support the ministry, and we may commit them into your mighty hand. And we know that many families are struggling, and be with them and strive with them, and give much blessings upon them, Lord. And also pray for this assembly and the elders, the capable leadership. I praise thee, the Lord. And many assemblies we see that the lack of leadership, assemblies are destroying. But God is able to have that capable leadership in this assembly, so that the assembly is growing and having a lot of activities over here. And also pray for the deacons and the believers. Lord, be with us and guide us all through this week. Be with us and guide us, and according to the will of God, and so that your name may be glorified, Lord. When we go, when we depart from this, from here, and we may reach our destination, our home, safe and sound. And be with us and guide us. All the mercies and the grace you have given for us, Lord. And also pray for Brother Johnson, and who is able to translate. And thank you for his life and testimony and commitment. And that is a very blessing for this assembly, Lord. And we commit all of them into your mighty hand. We ask these prayers in the precious name of our Lord and our Savior, Jesus Christ. Amen.